77 വയസ്സ് തികഞ്ഞവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണമെന്ന അമിത്ഷായുടെ പ്രസ്താവന നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണെന്നാണ് BJP വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അതായത് വരുന്ന സെപ്റ്റംബറിൽ 75 വയസ്സ് തികഞ്ഞ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു എന്നത് BJPയിലെ തന്നെ പലർക്കും താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെ അത് പറയുമ്പോൾ അത് BJPയിൽ വലിയ കോളക്കമാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ അമിത്ഷാ പറയുന്നത് താൻ ഉദ്ദേശിച്ചത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെയാണെന്നും 77 വയസ്സ് തികഞ്ഞവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണമെന്ന് ഉദ്ദേശിച്ചത് അവരെ കുറിച്ചാണെന്നും നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തന്നെ തുടരുമെന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളെന്നും ഞാൻ മറ്റാരെയുമല്ല ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല BJPയുടെ തന്നെ ദേശീയ വക്താവായ JP നദ്ദ അടക്കം പ്രസ് മീറ്റ് വിളിച്ച് അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് ഇറക്കിലും പറയേണ്ടി വന്നു. അങ്ങനെ BJPക്ക് 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന നിയമമൊന്നും ഇല്ല, അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. അമിത്ഷാ ഒഡീഷയിൽ നടത്തിയ പ്രസംഗത്തിലാണ്, അതായത് പ്രചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ്, ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് പറയുന്നത്. ഒഡീഷ മുഖ്യനായ നവീൻ പട്നായിക്കിനെ കുറിച്ച് പറയുന്നത് 77 വയസ്സ് തികഞ്ഞവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണം, ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കൃത്യമായി ഭരിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം സർക്കാർ സർവീസുകൾ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്നുമാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒഡീഷ സംസാരിക്കുന്ന ഒരാളാകും അവിടുത്തെ മുഖ്യനാവുക എന്നും, ഒപ്പം ഈ ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ തസ്തികയിലേക്കും ആൾക്കാരെ കൃത്യമായി നിയമിക്കുമെന്നുമൊക്കെയാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അമിത്ഷായുടെ ഈ പ്രസ്താവന വലിയ തരത്തിൽ തിരിഞ്ഞുകൊത്തുന്നത് BJP തന്നെയാണ്. കാരണം 75 വയസ്സായവരൊന്നും ഇനി രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളാണ് BJPയിൽ പറഞ്ഞത്. അത് പക്ഷേ അദ്വാനെയൊക്കെ ഒതുക്കാനുള്ള പ്ലാൻ ആയിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകുന്ന അല്ലെങ്കിൽ 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദി പിന്നെ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ചോദ്യം BJPയുടെ അണ്ണാക്കിലിട്ടാണ് കിട്ടിയത്. അത് കാരണം ഇപ്പോൾ സംഭവിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, 75 വയസ്സിനെല്ലാം BJPയിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ BJP രാഷ്ട്രത്തിൽ വേണ്ട എന്ന് പറഞ്ഞ ഇതേ ആൾക്കാർ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിൽ 75 വയസ്സ് ഇന്ന നരേന്ദ്രമോദിയെ പിന്നെ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കും എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം അവസാനം JP നദ്ദ അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കൾക്ക് ഒന്ന് പറയേണ്ടി വരുന്നു, ഇല്ല അങ്ങനല്ല, BJPയിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല, നരേന്ദ്രമോദി 2029 വരെ രാജ്യം ഭരിക്കുമെന്നും 3 ടേം പൂർത്തിയാക്കിയിട്ടായിരിക്കും രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുമാണ് അമിത്ഷാ പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും വേണ്ടി ഓരോ നിയമമാണോ എന്നാണ് ഇപ്പോൾ BJPയുടെ തന്നെ പ്രമുഖരായ പല വ്യക്തികളും ചോദിക്കുന്നത്. കാരണം അദ്വാനി അടക്കമുള്ളവരെ ഒഴിവാക്കാനായി 75 വയസ്സ് പൂർത്തിയാക്കിയവർ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് 75 വയസ്സാവുകയാണ്. അപ്പോഴും നരേന്ദ്രമോദി എന്തുകൊണ്ട് തന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നില്ല എന്ന ചോദ്യം BJPയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചോദിച്ചിരിക്കുന്നതും ആ ചോദ്യം വിവാദമായിരിക്കുന്നതും. മാത്രമല്ല ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ തന്നെ BJPക്ക് എത്രത്തോളം പ്രതിരോധം സൃഷ്ടിക്കാമോ അത്രത്തോളം പ്രതിരോധം സൃഷ്ടിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ 75 വയസ്സെന്നുള്ളത് ചർച്ചയാക്കിയതും ചർച്ച വിവാദമാക്കിയതും. ആ വിവാദം കൃത്യമായി നിന്ന് കത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് BJPയുടെ തന്നെ അമിത്ഷായും നദ്ദയും അടക്കമുള്ള നേതാക്കളാണ്. മറ്റൊരു കാര്യം കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരിക്കലും മോദിയോ യോഗിയോ അമിത്ഷാ അടക്കമുള്ള ഒരാളും തന്നെക്കാൾ മേലെയോ തനിക്കൊപ്പമോ ആരെയും വളരാൻ അനുവദിക്കില്ല എന്നും, അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അവസാനിപ്പിച്ചാൽ അവിടെ പിന്നെ വരാൻ നിൽക്കുന്ന യോഗിയാണെങ്കിൽ ഒരിക്കലും യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്നും, യോഗിയുമായുള്ള എല്ലാ ബന്ധവും ഇതോടുകൂടി വെച്ച് അവസാനിപ്പിക്കുന്നു, യോഗി വളരാതിരിക്കാനുള്ള എല്ലാ കളികളും നരേന്ദ്രമോദി കളിക്കുമെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തിരിച്ചും അങ്ങനെ തന്നെയാണ്, യോഗിയെ വളരാൻ അനുവദിക്കാതിരുന്നാൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം യോഗിയും ചെയ്യുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇവർക്കിടയിൽ നിൽക്കുന്ന അമിത്ഷാ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ആട്ടിൻ തോളിട്ട ചെന്നായി ഇവിടെ കാര്യങ്ങൾ കളിച്ച്
അതിൽ നിന്നും ആളാകാനും നേതാവാകാനും അമിത്ഷാ ശ്രമിക്കുമെന്നുള്ള വാർത്തകളും ആക്ഷേപങ്ങളും ഒക്കെ ശക്തമായി വരുന്നുണ്ട്. അതായത് ഈ മൂവർ സംഘം തമ്മിൽ ആർക്കധികാരം വേണമെന്നുള്ള ചരട് വലിയും കൂട്ടുകാരിയും നടക്കുന്നുണ്ട്. ഇവർ നേരിട്ടല്ലെങ്കിലും ഇവരുടെ പ്രവർത്തകർ വഴി, ഇവരുടെ അണികൾ വഴി കൃത്യമായി ചരട് വലികളും ഈ ഒപ്പം ശക്തി ആർക്കാണ് അല്ലെ ബലം ആർക്കാണ് എന്നുള്ള തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ ഹിന്ദു യുവവാഹിനി എന്ന സംഘടന വഴിയാണ് യോഗി ആദിത്യനാഥ് 2002 മുതൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അവിടുന്ന് മതം വ്യക്തമായി പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. നരേന്ദ്രമോദി ഒക്കെയുള്ളവർ അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള മറ്റുള്ളവർ RSSലൂടെയാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ആർക്കും RSSനെ വേണ്ടതായിരിക്കുന്നു. കാരണം ഇവർക്ക് വളരാനായി RSSനെ വേണോ എന്ന സമയങ്ങളിലെല്ലാം RSS സഹായിക്കുകയും RSSനൊപ്പം നിൽക്കുകയും ചെയ്ത ഇവർ വളർന്നതിന് ശേഷം RSSനെ തള്ളിപ്പറയുകയും ചെയ്തു. അതേ അവസ്ഥയാണ് യോഗി ആദിത്യനാഥിനുമുള്ളത്. ഹിന്ദു യുവവാഹിനി വഴി വന്ന യോഗി RSSലൂടെ അല്ല വരുന്നത്, പ്രത്യേക ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ നേതാവാകുകയും അതിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന യോഗി ഒരുപക്ഷെ ഇവരുടെ ആവശ്യം കഴിയുമ്പോൾ നരേന്ദ്രമോദി യോഗിയെ തള്ളി പറയില്ല എന്ന് എന്താണ് പറയാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് യോഗിയുമായി ബന്ധപ്പെട്ട അണികൾ തന്നെ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യോഗിയും മോദിയും തമ്മിലുള്ള കരയുദ്ധമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ പ്രവർത്തകർ തമ്മിൽ ഇതിനോടൊപ്പം തന്നെ അടി തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് അമിത്ഷായുടെ സംഘം കൂടി ചേരുമ്പോൾ മൂവർ സംഘം തമ്മിൽ കൂട്ടയടിയാണ് നടക്കാൻ പോകുന്നത്. ഈ കൂട്ടയടിക്കുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കില്ല എന്ന് മാത്രമല്ല 75 വയസ്സ് എന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം ഇത് മാറ്റി പറയാൻ കൂടി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഒപ്പം അരവിന്ദ് കെജ്രിവാൾ എന്ന സംഘം കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഓരോ പ്രസ്താവനകൾ നടത്തുന്നതും. ഈ പ്രസ്താവനകളെല്ലാം കൃത്യമായി വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്, വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് BJP മാറിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞു. കാരണം അതുകൊണ്ട് തന്നെയാണ് JP നേതൃത്വ അടക്കമുള്ള നേതാക്കൾ വാർത്താക്കുറിപ്പ് പോലും ഇറക്കി അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും ഞങ്ങൾ ആരും ഇതുവരെയും പ്രായമൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് പറയേണ്ടി വരുന്നത്. കാരണം അത്രമാത്രം ശക്തമായ അടിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.